ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സത്യവിളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം, സ്നേഹവന്ദനങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയിലെ 55-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് 15-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവീൻ. നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പീൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും, എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായതുകൊണ്ട് എൻ്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല. എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ കയ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കുകൊണ്ട് സാക്ഷ്യം പറവീൻ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളിൽ ഒന്ന് താൻ വെളിപ്പെടുത്തുന്നതാണ്. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകൾ. ഇത് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാരെന്നുള്ള നിലയിൽ അവർക്കുണ്ടായിരിക്കേണ്ട രണ്ട് പ്രത്യേകതകൾ ഇതിൻ്റെ പ്രാരംഭ ഭാഗത്ത് നാം കാണുകയുണ്ടായി. ഒന്ന്, ഫലം കായ്ക്കണം എന്നുള്ളതാണ്. രണ്ട്, തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഫലം കായ്ക്കണമെങ്കിൽ ക്രിസ്തുവിൽ വസിക്കണം എന്നുള്ളതും അതോട് ബന്ധപ്പെട്ട് നാം കാണുകയുണ്ടായി. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക വഴിയാണ് നിങ്ങൾ ക്രിസ്തു ശിഷ്യന്മാരെന്ന് മറ്റുള്ളവരറിയുന്നത്. അപ്പോൾ ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട യോഗ്യതകളിലൊന്നായി അതും അവിടെ പറഞ്ഞത് നാം മുൻപ് കാണുകയുണ്ടായി. ഇപ്പോൾ നാം വായിച്ച 17 മുതലുള്ള വാക്യങ്ങളിലും അതിൻ്റെ ആദ്യ വാക്യമായ 17-ാമത്തെ വാക്യത്തിൽ അതുതന്നെയാണ് ഒന്നുകൂടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ള ഈ നിർദ്ദേശം ആവർത്തിച്ച് അനേക പ്രാവശ്യം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ഇതിന് പുറകോട്ട് നമ്മൾ നോക്കിയാൽ 13-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഇത് 13-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. വീണ്ടും ഈ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. വീണ്ടും നമ്മളിപ്പോൾ വായിച്ച ഈ 17-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ അന്ത്യ നാളുകളിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് നേരിട്ട് ഇടപെടുന്ന ഈ പ്രത്യേക സന്ദർഭങ്ങളിൽ അനേക കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. അവരുടെ ഹൃദയ കലക്കം അതറിഞ്ഞ് അതിനുള്ള പ്രതിവിധി കൊടുക്കുന്നുണ്ട്. അവർ മുൻപോട്ട് ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായ നിരവധി നിർദ്ദേശങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിലേറ്റവും പ്രധാനമായി പരമപ്രധാനമായ ഒരു കൽപ്പനയായി ഈ കാര്യം ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന്. നമുക്കറിയാം അങ്ങനെ ആവർത്തിച്ച് പറയേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കാം. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്ന കാര്യത്തിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് ശിഷ്യന്മാരോട് പറഞ്ഞു. നാം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മിലേക്ക് തന്നെ
ഒന്ന് നോക്കിയാലും അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമല്ലേ? സാധാരണ മനുഷ്യർ ദൈവമക്കൾ ആണെങ്കിൽ തന്നെയും സ്വാർത്ഥത മനുഷ്യനിൽ ധാരാളമുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് സ്വയം സ്നേഹികളായി മാറുന്നു, മറ്റുള്ളവരെ അറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്നൊരു മാനദണ്ഡം കൂടി കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് നാം ഇതിനോടകം കാണുകയുണ്ടായി. അപ്പോൾ ദൈവമക്കൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളത് കർത്താവ് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയായിട്ടിരിക്കുന്നു. അത് ക്രിസ്തു ശിഷ്യന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതകളിലും ഒന്നാണ്. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നില്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥം? തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നില്ലെങ്കിൽ സഹോദരരെന്ന് വിശേഷിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥം? തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഒരു പിതാവിൻ്റെ മക്കൾ എന്ന് പറയപ്പെടുന്നതിൽ എന്താണ് അർത്ഥം? തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മീയ ബന്ധത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അതുകൊണ്ട് ദൈവമക്കൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു കൽപ്പനയായി കർത്താവിങ്കിൽ നിന്ന് നേരിട്ട് ലഭിച്ച ഒരു പ്രബോധനമായി നാം സ്വീകരിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഈ ആവർത്തിച്ചു പറയുന്ന വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 18 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുക. ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളിൽ ലോകത്തോടുള്ള ബന്ധത്തിൽ അവരെങ്ങനെ ആയിരിക്കണം അതാണ് ഓർപ്പിക്കുന്നത്. പ്രത്യേകിച്ച് 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലും ആ നിലയിൽ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം ലോകം നിങ്ങളെ പകയ്ക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. നാം തിരുവെഴുത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൂടെ നോക്കിയാൽ നാം ഈ ലോകക്കാരല്ല. ഈ ലോകത്തിൽ നിന്ന് നമ്മെ ദൈവം തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തെങ്കിലും ഈ ലോകത്തിൽ തന്നെയാണ് ആക്കി വച്ചിരിക്കുന്നത്. നാം ഈ ലോകക്കാരല്ല. പിന്നെ ആരാണ്? നാം ലേഖനങ്ങളിൽ വായിക്കുന്നത് പോലെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമുക്കൊരു പുതിയ പൗരത്വം ലഭിച്ചിരിക്കുക. നാം സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി മാറിയിരിക്കുക. താൽക്കാലികമായി അല്പകാലത്തേക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുക. അതുകൊണ്ട് നമ്മുടെ സ്വന്തം നാട് എന്ന് പറയുന്നത് സ്വർഗമാണ്. ഇവിടെ നാം പരദേശികളാണ്. പത്രോസപ്പോസൻ ലേഖനം എഴുതുമ്പോൾ പരദേശികളും ചിതറിപ്പാർക്കുന്നവരുമായവർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വന്തമല്ലാത്ത ദേശത്ത് പാർക്കുന്നവർ, അതാണ് പരദേശികൾ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇവിടെ നാം പരദേശികളായി പാർക്കുന്നത് കൊണ്ട്, നാം ഈ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം നമ്മളെ സ്നേഹിക്കുന്നില്ല. ലോകം നമ്മളെ പകയ്ക്കുന്നു. അപ്പോൾ ലോകം നമ്മളെ പകയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാരണം നാം ഈ ലോകക്കാരല്ല എന്നുള്ളതാണ്. നാം മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വമുള്ളവർ, മറ്റൊരു രാജ്യത്തിൻ്റെ അവകാശികളാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതുമാത്രമല്ല, ലോകം നിങ്ങളെ പകയ്ക്കുന്നു, നിങ്ങൾ അധൈര്യപ്പെടണ്ട. എന്തുകൊണ്ട്? നിങ്ങളെക്കാൾ മുമ്പേ ഈ ലോകം എന്നെ പകച്ചിരിക്കുന്നു. നിങ്ങൾ ഈ ലോകക്കാരായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ സ്വന്തമാണ്, അപ്പോൾ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. ഇന്ന് സ്നേഹിക്കുന്നില്ലെങ്കിൽ, പകയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ലോകക്കാരല്ല. പിന്നെ മറ്റൊന്ന്, നിങ്ങളെക്കാൾ മുമ്പ് എന്നെ പകച്ചിരിക്കുന്നു. കർത്താവ് നമ്മെ ഈ ലോകത്തിൽ ജീവിക്കാനാക്കി വച്ചിരിക്കുമ്പോൾ നാം അനുഭവിക്കേണ്ടി വരുന്ന സകല കഷ്ടതകളും പ്രതിസന്ധികളും നാം നേരിടുമ്പോൾ നമ്മേക്കാൾ ഇത് മുഴുവൻ അനുഭവിച്ചവനാണ് നമ്മുടെ കർത്താവ്. അതുമാത്രമല്ല, നാം അനുഭവിക്കാഞ്ഞതും കൂടി, നാം കഷ്ടതയുടെ കയ്പുനീര് കുടിച്ച് പാപത്തിൻ്റെ ശിക്ഷ അത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ആ ശിക്ഷയും തൻ്റെ മേലേറ്റുവാങ്ങി, കഷ്ടതയുടെ പാരമ്യം ഏറ്റുവാങ്ങിയവനാണ് നമ്മുടെ കർത്താവ്. ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊൽവീൻ എന്നാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ആ നിലയിൽ നാം ലോകത്താൽ പകയ്ക്കപ്പെടുമ്പോൾ, പ്രയാസ പ്രതിസന്ധി സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, എതിർപ്പുകളിലൂടെ പ്രതികൂലങ്ങളിലൂടെ നാം മുൻപോട്ട് പോകേണ്ടി വരുമ്പോൾ ധൈര്യപ്പെടുക. നമ്മേക്കാൾ മുമ്പ് നമ്മുടെ കർത്താവ് ഇതെല്ലാം അനുഭവിച്ചവനാണ്. ലോകം കർത്താവിനെ ആദ്യം പകച്ചു. തിരുവെഴുത്തിൽ നാം എന്താ വായിക്കുന്നത്?
അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഈ ലോകത്തിൽ വന്നപ്പോൾ കർത്താവിനുണ്ടായ അനുഭവം, യഹൂദന്മാരുടെ ഇടയിലേക്ക് ഒരു യഹൂദനായി വന്നു, അവരംഗീകരിച്ചില്ല. അവരുടെ മഷിയാണ് ജഡമെടുത്തു വന്നിരിക്കുന്നത്. അവർക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുമാത്രമാണോ, പിന്നീട് തൻ്റെ ഈ ജീവിത കാലഘട്ടത്തിൽ തിരസ്കരണത്തിൻ്റെ എത്രയെത്ര അനുഭവങ്ങളാണ് നേരിടേണ്ടി വന്നത്. നിങ്ങളെക്കാൾ മുമ്പ് ഈ ലോകം എന്നെ പകച്ചു. വീണ്ടും കർത്താവ് പറയുന്നത്, അവരെന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, അധൈര്യപ്പെടേണ്ട. ഇതാണ് കർത്താവ് അവരോട് പറയുന്നതും അവരെ ധൈര്യപ്പെടുത്തുന്നതുമായ വാക്കുകൾ. ഒരുപക്ഷെ ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കാം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത, യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത, കഷ്ടതകളില്ലാത്ത ഒരു ജീവിതമാണ് എന്ന്. അല്ല, ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം ഈ ലോകത്തിൻ്റെതായ സകല പ്രതിസന്ധികളിലൂടെയും തന്നെ കടന്നു പോകേണ്ടുന്ന ഒന്നാണ്. പക്ഷേ അതിൻ്റെ നടുവിലും സന്തോഷിപ്പാൻ, അതിൻ്റെ നടുവിലും ധൈര്യപ്പെടുവാൻ, അതിൻ്റെ നടുവിലും ദൈവ സഹായം അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയുന്നു എന്നുള്ളതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും. ഇവിടെ പറയുന്നു, അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എന്തുകൊണ്ട് എന്നെ ഉപദ്രവിച്ചത്? എന്നെ അയച്ചവനെ അവർ അറിയായ കൊണ്ട് എൻ്റെ നിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യുന്നു. നിങ്ങളിതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നെങ്കിൽ നിങ്ങളെക്കാൾ മുമ്പ് എന്നെ പകച്ചു. എന്തുകൊണ്ടാണ്? എന്നെ അയച്ചവനെ അവരറിയായ കൊണ്ട്. ഇവിടെ എന്നെ അയച്ചവനെ എന്ന് പറയുമ്പോൾ പിതാവിനാൽ അയക്കപ്പെട്ടവൻ, അത് യോഹന്നാന സുവിശേഷത്തിൻ്റെ പഠനത്തിൻ്റെ പ്രാരംഭ ക്ലാസ്സുകളിൽ നാം ആവർത്തിച്ച് ചിന്തിച്ച കാര്യമാണ്. ദൈവത്താൽ ലോകത്തിന് നൽകപ്പെട്ടവൻ, ദൈവത്താൽ അയക്കപ്പെട്ടവൻ, ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ, അതെ, പിതാവിനാൽ അയക്കപ്പെട്ടവൻ. അപ്പോൾ എന്നെ അവർ പകച്ചു എങ്കിൽ നിങ്ങളെ പകയ്ക്കുന്നു, എന്നെയും പകച്ചു. എന്തുകൊണ്ട്? പിതാവിനെ അവർക്ക് ശരിക്ക് അറിയില്ല, എന്നെ അയച്ചവനെ അവർ അറിയായകൊണ്ട്. അപ്പോൾ ഇവിടെ ദൈവജനത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് പറയുന്നത് അവർ ദൈവത്തെ ശരിയായി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രധാന കാരണമായിട്ട് ഇവിടെ പറയുന്നത്. വീണ്ടും കർത്താവ് അവരോട് പറയുമ്പോൾ, എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുവെങ്കിൽ പിതാവിനെയും സ്വീകരിക്കുന്നു, ക്രിസ്തുവിനെ മാനിക്കുന്നുവെങ്കിൽ പിതാവിനെ മാനിക്കുന്നു, ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിതാവിനെ അംഗീകരിക്കുന്നില്ല, ക്രിസ്തുവിനെ പകയ്ക്കുന്നുവെങ്കിൽ പിതാവിനെയും പകയ്ക്കുന്നു. ഇതാണ് കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നത്. ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ള ആ കാര്യത്തെ ഇവിടെ ഉറപ്പിക്കുന്നതായും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ പറഞ്ഞു വരുമ്പോൾ 24-ാം വാക്യത്തിൽ, മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ. കർത്താവിനെ യഹൂദന്മാർ പകച്ചുവെങ്കിൽ, ലോകം നിന്ദിച്ചുവെങ്കിൽ അതും തിരുവെഴുത്തിൻ്റെ നിവൃത്തിയാണെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവർ, തിരുവെഴുത്തിൻ്റെ നിവൃത്തിയായി തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായവൻ, തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് പോലെ തന്നെ ലോകത്തിലേക്ക് വന്നവൻ, തിരുവെഴുത്തിൽ എഴുതി വച്ചിരുന്നത് പോലെ തന്നെ ലോകത്തിൽ ജീവിച്ചവൻ. അല്പം കൂടെ മുൻപോട്ട് പോയി, തൻ്റെ മരണം അതും തിരുവെഴുത്തിൻ്റെ നിവൃത്തിയാണ്, തൻ്റെ സ്വർഗാരോഹണം തിരുവെഴുത്തിൻ്റെ നിവൃത്തിയാണ്. പുനരുദ്ധാനം ചെയ്തു, സ്വർഗാരോഹണം ചെയ്തുവെങ്കിൽ തിരുവെഴുത്തിൽ പറഞ്ഞതുപോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ അതേ തിരുവെഴുത്ത് പറയുന്നു, തൻ്റെ ജനത്തെ ചേർപ്പാൻ കർത്താവ് വീണ്ടും വരും എന്ന്. തിരുവെഴുത്തിൻ്റെ നിവൃത്തിയായി ചരിത്രത്തിൻ്റെ ഭാഗമായവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മുൻകൂട്ടി അറിയിച്ചിട്ട് ആ അറിയിപ്പുകളുടെ പ്രവചനത്തിൻ്റെ നിവൃത്തിയായി ലോകത്തിൽ ജീവിച്ചവൻ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഇത്രയും അവരോട് പറഞ്ഞതിൽ നിന്ന് ഈ ശിഷ്യന്മാർക്ക് ലോകത്തിൽ കഷ്ടത അനുഭവിക്കേണ്ടി വരുമ്പോൾ, അഥവാ ലോകത്താൽ പകയ്ക്കപ്പെടുമ്പോൾ, അവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഓർപ്പിച്ചു. ഞാനതൊന്നുകൂടെ ആവർത്തിക്കട്ടെ. ഒന്ന്, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ ലോകക്കാരല്ല.
ഈ ലോകത്തിൻ്റെ സ്വന്തമല്ല. രണ്ട്, നിങ്ങൾ അധൈര്യപ്പെടണ്ട, നിങ്ങളെക്കാൾ മുമ്പ് എന്നെ പകച്ചു. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ എന്നെ പകച്ചു പിതാവിനെയും പകയ്ക്കുകയാണ്. അവരിൽ ദൈവമില്ല, ദൈവത്തെ അവരറിയുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ആ നിലയിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രതികൂലങ്ങളിൽ അവർക്ക് ആവശ്യമായ ധൈര്യവും ആശ്വാസവും കൊടുക്കുന്നതാണ് നമുക്ക് ഈ വാക്കുകളിലൂടെ കാണുവാൻ കഴിയുന്നത്. പിന്നീട് 26-ഉം 27-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവരോട് പറയുകയാണ്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കുകൊണ്ട് സാക്ഷ്യം പറയുവീൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഇതിനു മുമ്പും 14-ാമത്തെ അധ്യായത്തിലും പരിശുദ്ധാത്മാവ് വരുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. 14:26, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവിന് കാര്യസ്ഥനെന്ന് സത്യാത്മാവെന്ന് ഒക്കെയുള്ള ചില പേരുകൾ കൊടുത്തിരിക്കുന്നതാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ചില പ്രവൃത്തികളെക്കുറിച്ചും ഈ 14-ും 15-ും അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും, എന്നേക്കും ഇരിക്കേണ്ടതിന്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ എന്നേക്കും ഇരിക്കും. പിന്നീട് 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സകലവും ഉപദേശിച്ചു തരും, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഇപ്പം നമ്മൾ വായിച്ച 15-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ, സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഇവിടെ നമ്മൾ നോക്കിയാൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ, അടുത്ത 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ 15 വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, മറ്റൊരു കാര്യസ്ഥനായി സത്യത്തിൻ്റെ ആത്മാവായി പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ആര് എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. ആ പ്രവൃത്തികളൊക്കെ നമ്മളെടുത്ത് പഠിച്ചാൽ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പരിശുദ്ധാത്മാവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവ് എന്ന ആ വിഷയത്തിൻ്റെ ഒരു പഠനം അല്ലാത്തത് കൊണ്ട് ചുരുക്കി പറയട്ടെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ത്രിയേക ദൈവം. ആ ദൈവത്തിലെ പിതാവ് ദൈവമായിരിക്കുന്നതുപോലെ, പുത്രൻ ദൈവമായിരിക്കുന്നതുപോലെ പരിശുദ്ധാത്മാവ് ദൈവമാണ്. ത്രിയേക ദൈവത്തിലെ പിതാവ് ഒരു വ്യക്തിയായിരിക്കും പോലെ, പുത്രൻ ഒരു വ്യക്തിയായിരിക്കും പോലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന് തിരുവെഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സർവനാമം ശ്രദ്ധിച്ചാൽ അത് വളരെ വ്യക്തമാണ്. അവൻ എന്ന സർവനാമമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടിയാണ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികൾ, ഉപദേശിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു, പഠിപ്പിക്കുന്നു. ഇപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുമെന്ന, ഇതെല്ലാം ഒരു വ്യക്തിത്വത്തിൻ്റെ തെളിവും ലക്ഷണവുമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോട് ചേർത്ത് ഞാൻ ഇങ്ങനെ പറയട്ടെ, കേവലം ഒരു വ്യക്തി മാത്രമല്ല, ദൈവമാണ്. തൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവുകളും വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നൽകുന്നുണ്ട്. ദൈവത്തിന് മാത്രമുള്ള ചില സ്വഭാവ സവിശേഷതകളുണ്ട്. നിത്യനാണ് ദൈവം, സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ഇതെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവിൽ കാണുവാൻ കഴിയും. ദൈവം ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില പ്രവർത്തനങ്ങൾ, സൃഷ്ടിപ്പുൾപ്പെടെയുള്ളവ, ജീവൻ തരുന്നതുൾപ്പെടെയുള്ളവ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവാണ്. അതുപോലെ തിരുവെഴുത്ത് നമ്മൾ പരിശോധിച്ചാൽ പരിശുദ്ധാത്മാവ് ഒരു പൂർണ്ണ വ്യക്തിയായി, പൂർണ്ണ ദൈവമായി വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന അനുഗ്രഹീതമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ പരിശുദ്ധാത്മാവ്, സത്യാത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അപ്പോൾ ഇന്ന്
ലോകത്തിൽ പുത്രനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, പുത്രനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന, പുത്രനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അനുഗ്രഹീതമായ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കുകൊണ്ട് സാക്ഷ്യം പറയുവേൻ. അപ്പൊ ശിഷ്യന്മാർക്കൊരു വലിയ ഉത്തരവാദിത്വം കൂടെ കർത്താവ് ഏൽപ്പിച്ചു, നിങ്ങൾ എന്നെ സാക്ഷ്യപ്പെടുത്തണം, എന്നെക്കുറിച്ച് സാക്ഷ്യം പറയണം. എന്താ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞത്? നിങ്ങൾ ഭൂലോകമൊക്കെയും പോകണം, എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കണം, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവീൻ. ഇതാണ് കർത്താവ് അവർക്ക് കൊടുത്ത ഏറ്റവും പ്രധാനമായ, താൻ ഏറ്റവും അവസാനമായി കൊടുത്തതുമായ ഒരു കൽപ്പന. ലോകം മുഴുവൻ പോയി എന്നെ സാക്ഷിക്കുക എന്നുള്ളത്, ഇത് ക്രിസ്തുവിനെ അറിഞ്ഞ ഓരോ വ്യക്തിയുടെയും കടപ്പാടാണ്. ഇത് സാധിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സഹായമുണ്ട്. നമ്മിൽ ദൈവമുണ്ട്, അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പുത്രനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മിൽ തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവമക്കളായ ഓരോരുത്തരുടെയും ചുമതലയാണ് ഈ ക്രിസ്തുവിനെ സാക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 15-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ, നമ്മൾ ഈ 15-ാം അധ്യായം വായിച്ചാൽ 15-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്ക് മുതൽ അവസാനം വരെയുള്ള വാക്കുകൾ കർത്താവ് പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. അതിൽ കർത്താവിൽ വസിച്ച് ഫലം കായ്ക്കണം, തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, ലോകം പകയ്ക്കുമ്പോൾ അത് എങ്ങനെ കാണണം, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയണം, ഇങ്ങനെയുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളും കർത്താവ് കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് തന്നോടൊപ്പം ജീവിച്ച തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത കൽപ്പനകളും പ്രമാണങ്ങളുമാണെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവമക്കളായ നമുക്കുള്ള കടപ്പാടും നാം മറന്നുപോകരുത്. കർത്താവിൽ വസിച്ച് ഫലം കായ്ക്കുന്നവരായി, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായി, ലോകം പകയ്ക്കുമ്പോൾ ഞാൻ ലോകത്തിനുള്ളവനല്ല എന്ന തിരിച്ചറിവോടെ പരിശുദ്ധാത്മ സഹായത്താൽ ക്രിസ്തുവിനെ സാക്ഷിച്ച് ജീവിക്കുവാൻ നമുക്കുള്ള വലിയ ചുമതലയും കടപ്പാടുമാണ് ഈ വാക്യഭാഗങ്ങളിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹം നമുക്ക് കാൽവറിയിൽ കാണുവാൻ കഴിയും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാണ്? തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ തന്നുകൊണ്ടാണ്. തൻ്റെ ശരീരത്തെയും രക്തത്തെയും മുഴുവനായി കാൽവറിയിൽ നമുക്കായി ഏൽപ്പിച്ചു തന്നുകൊണ്ട് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നമുക്കിന്ന് പാപപരിഹാരം വരുത്തി കർത്താവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ആ വലിയ പദവികൾ ലഭിക്കുകയാണ്. അങ്ങനെ ദൈവമക്കളായി തീർന്നവർ ക്രിസ്തു ശിഷ്യന്മാരായി ജീവിക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ദൈവവചനത്തിൽ തന്നിരിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട്, അത് അംഗീകരിച്ചുകൊണ്ട്, അത് പ്രാവർത്തികമാക്കി മുൻപോട്ട് പോകുവാൻ ഈ പഠനത്തിലൂടെ ഈ ചിന്തകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.